മുസ്ലിം ആക്രമണങ്ങൾ രാജ്യത്ത് നടക്കുന്ന അവസരത്തിൽ ക്ഷേത്രങ്ങൾ തകർക്കുക എന്നതായിരുന്നു മുസ്ലിം ആക്രമണക്കാരികളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ഈ ലക്ഷ്യത്തിന് പിന്നിൽ ഉണ്ടായിരുന്നത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് താമസിക്കുന്ന ജീവിക്കുന്ന ബ്രാഹ്മണരെ ഇല്ലായ്മ ചെയ്യുക. അങ്ങനെ അവരെ ഇല്ലായ്മ ചെയ്യാൻ നോക്കിയിട്ടും പിടിച്ചുനിന്ന ബ്രാഹ്മണർ അപമാനിക്കപ്പെടുന്ന സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിലെന്ന് ബ്രാഹ്മണ സമുദായം വാദിക്കുന്നു. ഇന്ത്യയിൽ ഒരു സംവരണവും ലഭിക്കുന്നില്ല. മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ജീവിതം മുന്നോട്ട് നീക്കേണ്ടി വരുന്ന സമുദായമാണ് ബ്രാഹ്മണർ. മാത്രമല്ല, ബ്രാഹ്മണറായിപ്പോയി എന്നതിന്റെ പേരിൽ അവർ പരക്കെ അപമാനിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ ബ്രാഹ്മണർക്കെതിരായ അവഗണനയിൽ സമൂഹ മാധ്യമങ്ങളിൽ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ടവർ പങ്കുവയ്ക്കുന്ന പ്രതിഷേധ പോസ്റ്റുകൾ ഈ അടുത്ത ദിവസങ്ങളിൽ വളരെയധികം വൈറലാവുകയാണ്. ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ഒരു ബിസിനസ് സംരംഭക അനുരാധ തിവാരി എന്നാണ് ഇവരുടെ പേര്. ഇവർ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റ് ഇപ്പോൾ വളരെയധികം ശ്രദ്ധ ആകർഷിക്കുന്നു. ബ്രാഹ്മണ ജീനുകൾ ഈ തലക്കെട്ടിലാണ് ഈ പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നത്. ഏറ്റവും ഒടുവിൽ വ്യവസായ സംരംഭക അനുരാധ തിവാരി അവരുടെ ചിത്രം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു. കൈ മസിലുകൾ പെരുപ്പിച്ചു കാട്ടിയുള്ള ചിത്രമായിരുന്നു ഇവർ പങ്കുവച്ചിരുന്നത്. ബ്രാഹ്മണർക്കെതിരെ ഇന്ത്യയിൽ പരക്കെ നടക്കുന്ന ആക്രമണത്തോടുള്ള പ്രതിഷേധം എന്ന നിലയ്ക്ക് ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ടവർ ബ്രാഹ്മണ ജീനുകൾ എന്ന തലക്കെട്ടിൽ ബ്രാഹ്മണർക്ക് കുറ്റബോധമുണ്ടാക്കുന്ന വിധത്തിലാണ് ഇന്ന് ആ ജാതിയും ജാതിയിൽപ്പെട്ടവരും ഇന്ത്യയിൽ പരാമർശിക്കപ്പെടുന്നത് എന്ന് ഇവർ പറയുന്നു. കമ്മ്യൂണിസ്റ്റുകാർ, ദളിതർ, ഒബിസിക്കാർ, സോഷ്യലിസ്റ്റുകൾ, ജനാധിപത്യവാദികൾ, ഇസ്ലാമിസ്റ്റുകൾ, ക്രിസ്ത്യൻ മിഷണർമാർ എന്നിവരുടെ എല്ലാവരും തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ബ്രാഹ്മണരെ കുറ്റപ്പെടുത്തുന്ന സ്ഥിതിയുണ്ട്. ചരിത്രപരമായ കാരണങ്ങളാൽ പണ്ടെങ്ങോ ബ്രാഹ്മണർക്ക് മേധാവിത്വം ഉണ്ടായിരുന്നതിനാൽ ഇന്നും ബ്രാഹ്മണ ഹെജ്മണി, അതായത് ബ്രാഹ്മണ മേധാവിത്വം എന്ന വലിയ കുറ്റം ബ്രാഹ്മണരുടെ മേൽ ആരോപിക്കപ്പെടുകയാണ്. വെറും ഒരു മെരിറ്റിൽ മാത്രം ജീവിതത്തിൽ അതിജീവിക്കേണ്ടി വരുന്ന ഒരു ദരിദ്ര സമൂഹമായി അധപ്പതിച്ചിരിക്കുകയാണ് പല ബ്രാഹ്മണ കുടുംബങ്ങളും. എനിക്ക് മാതാപിതാക്കളിൽ നിന്ന് ഭൂമിയൊന്നും ലഭിച്ചില്ല എന്നും 95% മാർക്ക് നേടിയിട്ടും ഒരു ബ്രാഹ്മണനായതിനാൽ കോളേജിൽ പ്രവേശനം ലഭിക്കാതിരുന്ന ആളാണ് താൻ എന്നും അനുരാധ തിവാരി തന്റെ ഈ പോസ്റ്റിൽ പറയുന്നുണ്ട്. ബ്രാവോ ഫാർമ എന്ന കമ്പനിയുടെ ഉടമ രാകേഷ് പാണ്ഡെ മറ്റൊരു പോസ്റ്റിൽ ബ്രാഹ്മണ ജീനുകൾ എന്ന തലക്കെട്ടിൽ തന്റെ കരുത്തുറ്റ ശരീരം പ്രദർശിപ്പിക്കുന്നുണ്ട്. ദുബായ് മുതൽ ലണ്ടൻ വരെ പരന്നുകിടക്കുന്ന വ്യവസായ ശൃംഖലയ്ക്ക് ഉടമയാണ് ബ്രാവോ ഫാർമയുടെ രാകേഷ് പാണ്ഡെ. ബീഹാറിലെ കിഴക്കൻ ചമ്പാരനിൽ നിന്നുള്ള വ്യക്തിയാണ് അദ്ദേഹം. ബീഹാർ സർക്കാരുമായി 100 കോടിയുടെ ഒരു ബിസിനസ് കരാർ അദ്ദേഹം ഈയിടെ ഒപ്പുവെച്ചിരുന്നു. സംവരണത്തിന്റെ ആനുകൂല്യം ഏതുമില്ലാതെ മെറിറ്റ് അടിസ്ഥാനത്തിൽ ജീവിതത്തിൽ അതിജീവനത്തിന്റെ ഭാഗമായി വളരുന്ന ബ്രാഹ്മണൻ, ഈ രീതിയിലാണ് അദ്ദേഹവും ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ഇങ്ങനെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ വിജയം നേടിയ ബ്രാഹ്മണരാണ് ബ്രാഹ്മണ ജീനുകൾ എന്ന ടാഗിൽ അവരുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമമായ എക്സിൽ പങ്കുവയ്ക്കുന്നത്. ഇതിനെതിരെ ശക്തമായ വിമർശനങ്ങൾ പലരും പങ്കുവയ്ക്കുന്നുണ്ട്. അതുപോലെ കുടിലുകളിൽ കഴിയുന്ന ബ്രാഹ്മണരുടെ ചിത്രങ്ങൾ മറ്റു ചിലർ പങ്കുവയ്ക്കുന്നു. മുഗളന്മാർ ഉൾപ്പെടെയുള്ള ഇസ്ലാമിക ആക്രമണങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നപ്പോൾ അവർ ക്ഷേത്രങ്ങളൊക്കെ തകർത്ത് മുസ്ലിം പള്ളികൾ ഉയർത്തിയത് ക്ഷേത്രങ്ങളെ ചുറ്റിപ്പറ്റി കഴിയുന്ന ബ്രാഹ്മണ സമുദായത്തെ ഇല്ലായ്മ ചെയ്യാനായിരുന്നു എന്നും ചരിത്രകാരന്മാർ പറയുന്നു. എന്നിട്ടും ഈ സമുദായം അതിജീവിക്കുകയായിരുന്നു. ഗസ്വായി ഹിന്ദ്, അതായത് ഇന്ത്യയെ സമ്പൂർണ്ണമായി കീഴടക്കൽ എന്ന മുഗളന്മാരുടെ സ്വപ്നം സാധ്യമാകാതിരുന്നത് ബ്രാഹ്മണർ ഉൾപ്പെടെയുള്ളവരുടെ ചെറുത്തുനിൽപ്പാണ് എന്നും ഇവർ പറയുന്നുണ്ട്. എന്തായാലും ബ്രാഹ്മണ വിഭാഗം അവരുടെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ജീവിക്കുന്നത്. ഇപ്പോൾ ജീവിതം തള്ളി നിൽക്കുന്നത് അവർക്ക് ഒരുപാട് അവഗണനകൾ സമൂഹത്തിൽ നേരിടുന്നു എന്നുള്ളത് പലപ്പോഴും തള്ളിക്കളയാനാകാത്ത ഒരു വസ്തുത തന്നെയാണ് എന്ന് വ്യക്തമാവുകയാണ് ബ്രാഹ്മണർ തന്നെ പോസ്റ്റ് ചെയ്യുന്ന ഈ പ്രതിഷേധ പോസ്റ്റുകളിലൂടെ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.